ഇനി നമുക്ക് പറയാനുള്ള സെക്ഷൻ സെക്ഷൻ 127 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ്. അത് ഡീൽ ചെയ്യുന്നത് ഫെയിലുവർ ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻസ് വിത്തിൻ 30 ഡേയ്സ്. ഫെയിലുവർ, കമ്പനി ഡിഫോൾട്ട് വരുത്തുന്നു ഇൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ വിത്തിൻ 30 ഡേയ്സ്. കാരണം നമ്മൾ പറഞ്ഞു എന്താണ്, ഈ പറയുന്ന ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഈ പറയുന്ന കമ്പനി ഡിവിഡൻ ഡിക്ലെയർ ചെയ്ത് വിത്തിൻ 30 ഡേയ്സ് എന്ത് ചെയ്യണം, പേ ഓഫ് ചെയ്യണം. എന്ത് പേ ഓഫ് ചെയ്യണം, ഈ പറയുന്ന ഡിവിഡൻ എമൗണ്ട് പേ ഓഫ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഫെയിലുവർ വരുത്തിയാൽ, ഡിഫോൾട്ട് വരുത്തിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി കമ്പനിക്ക് നേർക്ക് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞതാണ് എന്താണ്, ഡിവിഡൻ ഷാൾ ബി പെയ്ഡ് വിത്തിൻ 30 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് ഡിക്ലറേഷൻ. ഡിവിഡൻഡ് ഡിക്ലർ ചെയ്ത് 30 ദിവസത്തിനകം എന്ത് ചെയ്യണം, അത് കൊടുത്ത് തീർക്കണം. ആർക്ക് കൊടുത്ത് തീർക്കണം, ഇപ്പം ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് തീർക്കണം. ഇനി കൊടുത്ത് തീർത്തില്ലെങ്കിൽ എങ്ങനെയാണ് പണിഷ്മെൻ്റ് വരുന്നു എന്ന് ചോദിച്ചാൽ, ഫോർ എവറി ഡയറക്ടർ ഹൂ ഈസ് നോയിങ്ലി പാർട്ട് ഓഫ് ദ ഡിഫോൾട്ട്. ഏതെങ്കിലും ഡയറക്ടർ എന്തായാലും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഡിവിഡൻഡ് കൊടുക്കേണ്ട ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞ് എല്ലാം മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ കറുത്ത കാര്യങ്ങൾ ഇതിൻ്റെ പിറകെ പ്രവർത്തിച്ചെന്ന് കമ്പനി കണ്ടെത്തിയാൽ എന്ത്, ഇംപ്രിസൺമെൻറ്റ് ഓഫ് മാക്സിമം ഓഫ് 2 ഇയേഴ്സ് ആൻഡ് ഫൈൻ മിനിമം 1000 പെർ ഡേ ഫോർ ഈച്ച് ഡേ ഓഫ് ഡിഫോൾട്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന പണിഷ്മെൻറ്റ് എങ്ങനെയായിരിക്കും, മാക്സിമം 2 ഇയേഴ്സ് ഇംപ്രിസൺമെൻറ്റും ഡിഫോൾട്ട് വരുത്തിയ ഓരോ ദിവസം എന്ത് ചെയ്യും, 1000 രൂപ വെച്ച് എന്ത് ചെയ്യും, പിഴ ഈടാക്കി ചെയ്യും. കമ്പനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, കമ്പനി ഇനി ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 18% പറയാനും, ഡിഫോൾട്ട് വരുത്തി എത്ര സമയം എന്ത് ചെയ്യണം, 18% പറയാൻ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ആര് കൊടുക്കണം, കമ്പനി കൊടുക്കണം. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ പറഞ്ഞ ഫെയിലുകളിൽ പണിഷ്മെൻ്റ് എടുക്കാറില്ല എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട് ടു സെക്ഷൻ 127. ദ വെരി ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വേർ ഡിവിഡൻഡ് കുഡ് നോട്ട് ബി പെയ്ഡ് ബൈ റീസൺ ഓഫ് ഓപ്പറേഷൻ ഓഫ് ലോ. മീൻസ് ആ ഒരു പോയിന്റ് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു നിയമം വ്യവസ്ഥ പറയുന്നതാണ്, ആ ഈ ഒരു സമയത്ത് എന്ത് കൊടുക്കേണ്ട, ഡിവിഡൻഡ് കൊടുക്കണ്ട എന്ന് നിയമം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെയർ ഹോൾഡർ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കേസ് നടക്കുകയാണ്, ആ ഒരു ഓപ്പറേഷൻ ഓഫ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് പോയിന്റ്, വേർ ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ഗിവൺ ഡയറക്ഷൻ നോട്ട് കംപ്ലൈഡ് ബൈ ദ കമ്പനി സെയിം കമ്മ്യൂണിക്കേറ്റഡ് ഹിം. ഇനി ഷെയർ ഹോൾഡേഴ്സ് എന്ത് പറഞ്ഞു, ഈ പറയുന്ന കമ്പനിയോട് പറഞ്ഞു എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ ഡിവിഡൻഡ് എന്ത് ചെയ്യണം, ഈ ഞാൻ പറയുന്ന രീതിയിൽ ബാങ്ക് അക്കൗണ്ടിലിടണമെന്ന് പറഞ്ഞു. ഇത്രയേരം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം ഈ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണം, ഡിവിഡൻഡ് ക്രെഡിറ്റ് ചെയ്യണമെന്ന് ഷെയർ ഹോൾഡർ പറഞ്ഞ കാര്യം ആരും ചെയ്യുന്നില്ല, കമ്പനി ചെയ്യുന്നില്ല. കമ്പനി ആരും ചെയ്യാത്ത കാര്യം ഷെയർ ഹോൾഡർ ചെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാവുന്നു. ആ ഒരു കേസിൽ എന്താണ്, ഫെയിലുവർ വരുന്നില്ല, കാരണം ഷെയർ ഹോൾഡറും കമ്പനിയും തമ്മിൽ അത് എന്ത് ചെയ്തു, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എത്തി ആ ഒരു കാര്യം അവർ പറഞ്ഞ് സംസാരിച്ച് തീർത്തു. വേർ ഇറ്റ് ഈസ് അഡ്ജസ്റ്റ് അഗെയിൻസ്റ്റ് സം ഡ്യൂ ഫ്രം ഹിം. ഇനി ഏതെങ്കിലും ഷെയർ ഹോൾഡർ എന്ത് ചെയ്യും, കമ്പനി കുറേ ലോണൊക്കെ, കമ്പനിയിൽ കുറേ ലോണൊക്കെ എടുത്തു, എന്നിട്ട് അതിന് ഇൻട്രസ്റ്റും കാര്യങ്ങളും പ്രിൻസിപ്പൾ എമൗണ്ടും തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡിവിഡൻഡ് എമൗണ്ടിൽ നിന്ന് ആർക്ക് എടുക്കാം, ഈ പറയുന്ന എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, കമ്പനിക്കുണ്ട്. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. വേർ ദെയർ ഇസ് ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ റൈറ്റ് ടു റിസീവ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് ആർക്ക് കിട്ടണം എന്നതിനെ പറ്റി എന്താണ് ഡിസ്പ്യൂട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, നമ്മൾ പറഞ്ഞ നേരത്തെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഒരു സമയത്ത് ട്രാൻസ്ഫറർ നിന്ന് ട്രാൻസ്ഫറിക്ക് ഷെയർ പോകുന്ന സമയത്താണ്, ആ ഒരു സമയത്താണ് ഡിവിഡൻഡ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ഇയറിൽ ഡിവിഡൻഡ് കിട്ടുന്ന സമയം അതാണെങ്കിൽ ആർക്ക് ഡിവിഡൻഡ് കിട്ടും, ആർക്ക് ഡിവിഡൻഡ് കൊടുക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം നടക്കുന്നില്ല. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഇതൊരു എക്സെപ്ഷൻ കേസാണ് ടു സെക്ഷൻ 127. അവിടെ ഫെയിലിയർ ഒന്നും പറയാൻ പറ്റത്തില്ല. വേർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് ഡ്യൂ ടു എനി ഡിഫോൾട്ട് ഓഫ് കമ്പനി, കമ്പനി കാരണമല്ല എന്ത് വന്നത്, ഈ പറഞ്ഞ നോൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് വന്നത്, കമ്പനിയല്ല ഡിഫോൾട്ട് വരുത്തിയത്. എന്നിരുന്നാലും എന്താണ്, കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എന്താണ്, ഒരു ഫെയിലിയർ അല്ലാതെ. ഇത് ഇത്രയുമാണ് എന്താണ് സെക്ഷൻ 127. ഇത് ഇത്രയുമാണ് നമുക്ക് ഈ പറയുന്ന ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 8 നമുക്ക് പഠിക്കാനുള്ളത്. പ്ലസ് വൺ കാര്യം, പ്ലസ് ഒരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന ചാപ്റ്ററിൽ ഇൻ്ററിംഗ് ഡിവിഡൻഡ് എന്താണെന്ന് പറഞ്ഞ ചെറിയൊരു ഡെഫിനിഷൻ കാര്യമുള്ളൂ, അതൊക്കെ നമുക്ക് അവസാനം നോക്കാം, ചെറിയ ഡെഫിനിഷനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ സെക്ഷൻ ക്ലിയറായി മനസ്സിലായി, ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.